ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് 50 ദിവസം കൊണ്ട് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതാണ് 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ 10th ലെവൽ ആയതുകൊണ്ട് 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ, മെയിനായിട്ട് സോഷ്യൽ സയൻസ്, സയൻസ്, ഈ പാഠപുസ്തകങ്ങൾ പ്രസ്താവനാ രീതിയിൽ, പാഠപുസ്തകങ്ങളിലെ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് പ്രസ്താവനാ രീതിയിൽ, അതായത് PSCയുടെ മാറിയ ട്രെൻഡ് അനുസരിച്ച് ന്യൂ പാറ്റേൺ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടീം, നമ്മുടെ യൂട്യൂബ് ചാനൽ 5 മുതൽ 12 വരെയുള്ള സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ ചാപ്റ്റർ വൈസായിട്ട് PSCയുടെ മാറിയ ട്രെൻഡ് അനുസരിച്ച് പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യത്തിൻ്റെ ഒരു ബുക്കായിട്ട്, അതായത് ക്വസ്റ്റ്യൻ ബാങ്കായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തു പറയട്ടെ, 5 മുതൽ 10 വരെ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ്, 5 മുതൽ 10 വരെ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ്. 80% പ്രസ്താവനാ ചോദ്യങ്ങളാണ്. പക്ഷേ പ്രസ്താവനാ ചോദ്യങ്ങൾ മാത്രമല്ല PSC ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പ്രസ്താവനാ ചോദ്യങ്ങളും അതുപോലെ 20% MCQസും ആഡ് ചെയ്തിട്ടുണ്ട്. 80% പ്രസ്താവനാ ചോദ്യങ്ങളും 20% MCQസും 5 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും, സോഷ്യൽ സയൻസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി +1 +2 ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ. അത് എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ കൊടുത്തു എന്ന് ചോദിച്ചാൽ, +1 +2 പാഠപുസ്തകങ്ങൾ കൂടുതലായിട്ടും നമുക്ക് പഠിക്കേണ്ടത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും ഡിഗ്രി മെയിൻസിനുമാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഡിഗ്രി ലെവൽ പ്രിലിംസ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിശോധിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, ഇംഗ്ലീഷിലും ചോദ്യങ്ങളുണ്ട്, മലയാളത്തിലും ചോദ്യങ്ങളുണ്ട്. പക്ഷേ മലയാളത്തിലെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ സൈഡിൽ ഇംഗ്ലീഷിൽ ആ സെയിം ക്വസ്റ്റ്യൻസ് കിടന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ +1 +2 ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിലാണ്. അതുപോലെ +1 +2 ചോദ്യങ്ങൾ കൂടുതലും MCQs ആണ്. MCQsഉം പിന്നെ പ്രസ്താവനാ ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതലും MCQs ആണ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ പരിശോധിച്ച് അറിയായിരിക്കും, ഒരുപാടുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സും ഒരുപാട് കണ്ടൻസും ഉണ്ട്. ഇതെല്ലാം കൂടി ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ഒരു ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റാങ്ക് ഫയലല്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇതൊരു റാങ്ക് ഫയലല്ല, ഇതൊരു ക്വസ്റ്റ്യൻ ബാങ്കാണ്. റാങ്ക് ഫയൽ, വലിപ്പം കൂടിയ റാങ്ക് ഫയൽ കണ്ട് മനസ്സുമടുത്ത ആൾക്കാരായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് വില കൊടുത്ത് റാങ്ക് ഫയലൊക്കെ വാങ്ങിക്കൊണ്ട് വരും, അതിലെ 50ഓ 100ഓ പേജസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ വലിപ്പം കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് പഠിച്ച് തീർക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ എടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ +1 +2 കാര്യത്തിൽ MCQസിൻ്റെ രൂപത്തിലാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. ന്യൂ പാറ്റേണും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. 5 മുതൽ 10 വരെ എല്ലാ ചോദ്യങ്ങളും മലയാളത്തിലാണ്. ചാപ്റ്റർ വൈസ് 80% പ്രസ്താവനാ ചോദ്യങ്ങളും 20% MCQസും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരൊക്കെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. 99% ആൾക്കാരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കുറച്ച് പേര്, 1% ആൾക്കാർ സജഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ സജഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, +1 +2 എന്തുകൊണ്ട് ഇംഗ്ലീഷിലായി പോയി എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, +1 +2 കൂടുതൽ ചോദിക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും മെയിൻസിനുമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, പിന്നെ ചിലർ പറഞ്ഞത് ഈ +1 +2 ഒരു ചാപ്റ്ററിൽ 20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻസേ ഉള്ളൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 25 ക്വസ്റ്റ്യൻസും MCQs ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ ടെക്സ്റ്റ് വായിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബുക്കിൻ്റെ കണ്ടൻസും ഇൻഡെക്സും അതിനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ ദ അൾട്ടിമേറ്റ് സക്സസ് മന്ത്രിയുടെ ഇൻഡെക്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ 5ാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 6ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം, 7ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം, 8ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം, 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചരിത്രം, ഭൂമിശാസ്ത്രം എന്നീ 2 ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാനുണ്ട്. 2 ടെക്സ്റ്റ് ബുക്കും ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് ചരിത്രം, ഭൂമിശാസ്ത്രം. +1 ചരിത്രം, ലോക ചരിത്രത്തിലെ പ്രമേയങ്ങൾ. അപ്പോൾ +1 ചരിത്രമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്. ഭൂമിശാസ്ത്രത്തിൽ 2 ടെക്സ്റ്റ് ഉണ്ട്, ഭൗതിക ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ ഇന്ത്യ ഭൗതിക പരിസ്ഥിതി. ഇനി +1 പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്കൽ സയൻസിൽ ഇന്ത്യൻ ഭരണഘടന പ്രയോഗത്തിൽ, അതുപോലെ രാഷ്ട്രീയ സിദ്ധാന്തം, ഈ 2 ടെക്സ്റ്റും കവർ ചെയ്തിട്ടുണ്ട്. +2 ചരിത്രം,
ഭൂമിശാസ്ത്രത്തിൽ ഇതുപോലെ രണ്ട് ടെക്സ്റ്റ് ഉണ്ട്, മാനവിക ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, അതുപോലെ ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും. പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ്, സമകാലിക ലോക രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം സ്വാതന്ത്ര്യ ലബ്ധി മുതൽ, ഇത്രയും പാഠപുസ്തകങ്ങളാണ് ഈ ഒറ്റ ബുക്കിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ കണ്ടൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രമാണ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ന്യൂ പാറ്റേണും അതുപോലെ എം സി ക്യൂസും ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലും ന്യൂ പാറ്റേൺ തന്നെയാണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഇത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ സമഗ്ര ക്വസ്റ്റ്യൻ പൂൾസിലെ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം. 5, 6, 7, 8, 9, 10. ഇനി പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് വരുമ്പോൾ കണ്ടന്റ് ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിലാണ്, എം സി ക്യൂസ് ആണ് കൂടുതൽ. എം സി ക്യൂസും അതുപോലെ തന്നെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും, പ്ലസ് ടുവിൽ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബുക്കിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാങ്ങിയിട്ട് ഉപകാരപ്പെടും എന്ന് ഉറപ്പുള്ള ആൾക്കാർ എന്തായാലും വാങ്ങുക. നിങ്ങൾക്ക് 10th level prelims എക്സാം ആണ് ഇനി വരുന്ന മെയിനായിട്ടുള്ള പരീക്ഷ. അതിൽ 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങളെ ആവശ്യമുള്ളൂ. അത് ഫുള്ളായിട്ട് തന്നെ എല്ലാ കണ്ടൻസും ഉൾപ്പെടുത്തി ന്യൂ പാറ്റേൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബുക്ക് ആവശ്യമുള്ള എല്ലാവരും വാങ്ങുക. അതുപോലെ ആവശ്യമുള്ള ആൾക്കാർ, ഞാൻ എല്ലാവരെയും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങിയാൽ ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങുക. എന്തായാലും ഇനി വരുന്ന 10th level prelims മെയിൻസിനും നിങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നെ SCERT ഫുൾ മാർക്ക് എന്തായാലും നമുക്ക് അഷ്വർ ചെയ്യാൻ വേണ്ടി പറ്റും. 5 മുതൽ 10 വരെ മിക്ക കണ്ടൻസും പ്രസ്താവനാ ചോദ്യങ്ങളാണ്. അതുപോലെ കുറച്ച് എം സി ക്യൂസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാങ്ങുന്ന ആൾക്കാർക്ക് SCERT യെ പറ്റി ഇനി, സോഷ്യൽ സയൻസിലെ SCERT യെ പറ്റി ഇനി പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ആവശ്യമുള്ള എല്ലാ ആൾക്കാരും ബുക്ക് വാങ്ങുക. 5 മുതൽ 10 വരെ നിങ്ങൾക്ക് പ്രസ്താവനാ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ല ബുക്ക് തന്നെയാണ്. അപ്പോൾ ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 490 രൂപയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കൗണ്ടോടുകൂടി 450 രൂപയ്ക്കാണ് ബുക്ക് കൊടുക്കുന്നത്. കൊറിയർ വഴിയും അയക്കുന്നുണ്ട്, പോസ്റ്റൽ വഴിയും അയക്കുന്നുണ്ട്. കൊറിയർ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഒന്നുമില്ല, 450 രൂപയ്ക്ക് തന്നെ ബുക്ക് അയച്ചു തരുന്നതാണ്. പോസ്റ്റൽ വഴി അയക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റൽ വഴി അയക്കാം, പക്ഷേ ഡെലിവറി ചാർജ്, പോസ്റ്റൽ സർവീസ് ആണെങ്കിൽ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ 450 രൂപയ്ക്ക് നിങ്ങൾക്ക് നോ ഡെലിവറി ചാർജ്, ഡെലിവറി ചാർജ് ഇല്ലാതെ കൊറിയർ വഴി കൈകളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, ബുക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കാം, അതിൽ ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ, ഈ ബുക്ക് വാങ്ങിയാൽ ഉപകാരപ്പെടും എന്ന് ആവശ്യമുള്ളവർക്ക് എന്തായാലും വാങ്ങാം, എന്തായാലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 50 days ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ട് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.